നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നത് എന്തെങ്കിലും കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ കണ്ട് നല്ല രീതിയിൽ നമ്മളെ മക്കളും നമ്മളും എല്ലാവരും നല്ല സാധനങ്ങൾ കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയത്. ഈ കാണുന്ന ഏലക്ക, ഏലക്ക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ചെന്ന ഈ സൈസ് ഏലക്ക കിട്ടാൻ ഭയങ്കര പാടാണ്. 2000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാം. ജനങ്ങള് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ ഇത് പൊട്ടിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാല് അത്രയും സേഫ് ആയിട്ടാണ് ഈ സാധനങ്ങൾ വരുന്നത്. പീസ് വേണം. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാരും കൂടി കൂടിയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ടുള്ള പരിപാടി ആയിരിക്കും ഇതല്ലേ? അതെ, രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് എല്ലാ സാധനങ്ങളും, പക്ഷെ അതിൽ ചെറുതും വലുതും വരും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തെരഞ്ഞു മാറ്റിയിട്ട് ചെയ്യുന്നത്. നമസ്കാരം. നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിര് പങ്കിടുന്ന ഊർക്കടം എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ആക്കോട് എന്ന് പറയുന്ന ഒരു പക്ക സ്ഥലത്താണ്, ഒരു ഗ്രാമ അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് നല്ല ഗരം മസാലയും അതുപോലെ തന്നെ കാഷ്യു, ബദാം, അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ അത് കൃഷിക്കാരുടെ അടുത്തു നിന്ന് നേരിട്ടെടുക്കുക, മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുകൂടാതെ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, സ്ത്രീകൾ, പാർട്ടിയുമായിട്ട് ജോലി ചെയ്യുന്ന കുട്ടികൾ, പുരുഷന്മാർ, അങ്ങനെ കുറേ ആൾക്കാരും അതിൻ്റെ പിന്നിലുണ്ട്. അതായത് അവരുടെ അത്യാവശ്യം അവർക്ക് ജീവിച്ചു പോകാവുന്ന, അതായത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ 2000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം. അതായത് ഒരു ചെറിയൊരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാം. അതിൻ്റെ ലാഭത്തിൽ നിന്ന് അടുത്ത ദിവസം 2000 എന്നുള്ളത് 3000, 4000, 5000, അങ്ങനെ ഏണ്ട 1000 രൂപ ആയിട്ട് വന്ന ഒരു ചേച്ചി ഇപ്പം ഒരു ഒറ്റ വരവിന് 20,000 രൂപയുടെ സാധനമൊക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വന്നപ്പോഴേ കാണാം പെട്ടിക്കണക്കിന് ഓരോരുത്തർ, ഇതെല്ലാം കച്ചവടക്കാർക്കുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ മൻസൂർ മുഹമ്മദ്, ട്രിപ്പിൾ ഓൺ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്ന ആ വ്യക്തിയെ നിങ്ങളെ പരിചയപ്പെടുത്താം. ആൾ ചെറിയ വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല കേട്ടോ, 43 വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആ സാറിൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അത് ഈ സിനിമാ ഫീൽഡ് വിട്ടിട്ടാണോ ഇനി ഈ ബിസിനസ്സിലേക്ക് കടന്നത്? അതാ സിനിമയും ബിസിനസ്സും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്, എന്താ സംഭവം? ഇത് സിനിമാ ഫീൽഡ് പൂർണ്ണമായും വിട്ടതിന് ശേഷമല്ല ഞാൻ ഇതിൽ വന്നത്. സിനിമാ ഫീൽഡിലേക്ക് കഴിഞ്ഞ ഈ 43 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിലും പല പല ബിസിനസ്സുകൾ എനിക്കുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു പുതിയ ബിസിനസ്, ഇപ്പോൾ അത് തുടങ്ങിയിട്ട് തന്നെ ഇത് 4ാമത്തെ വർഷമാണ്. ഈ 4 വർഷം കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല സാധനങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും ഈ പറയുന്ന കണക്ക് നല്ല നല്ല കശുവണ്ടി പരിപ്പ്, ബദാം, അതുപോലെ തന്നെ കറുത്ത മുന്തിരി, ഈ തുടങ്ങിയ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേ സാധനം തന്നെ ഞാൻ വെളിയിൽ പലർക്കും കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഓരോരുത്തർ വിളിക്കുന്ന അനുസരിച്ച് ഫ്രണ്ട്സിനും സിനിമാ ഫീൽഡിലുള്ളവർക്കൊക്കെ ഈ സാധനങ്ങൾ ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നല്ല ഗുണമേന്മയുള്ള മസാലക്കൂട്ടുകൾ, മസാലക്കൂട്ടുകളെന്ന് പറഞ്ഞാൽ 11 കൂട്ടം മസാലകളുടെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മളൊരു പാക്കറ്റാക്കി കൊടുക്കുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ, ബെസ്റ്റ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, നല്ല ക്വാളിറ്റി, നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റാണ് നമ്മളതിലുള്ളത് എല്ലാം. ആർക്കും എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് എങ്ങനെ വേണമെങ്കിലും അവർക്ക് അനലൈസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് തമ്പുരാൻസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് എന്നാണ്. നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കശുവണ്ടി പരിപ്പ്, ബദാം, കറുത്ത മുന്തിരി തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സിൽ ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, അതായത് ഏലക്ക, ഈ കാരണം വെച്ചാൽ സാധാരണ എവിടെ പോയാലും ഇപ്പം ഭയങ്കര വിലയുള്ള സാധനമാണ് ഏലക്ക എന്നൊക്കെ പറഞ്ഞാൽ സ്വർണത്തേക്കാൾ വിലയുള്ള സാധനമാണ്. പക്ഷെ ഈ സാധനം എവിടെ പോയാലും ഇത്ര സ്റ്റോക്ക് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇത് മാത്രമല്ല, അപ്പുറം ചാക്കുംപൊടി കിടക്കണമൊക്കെ ഞാൻ കണ്ടു. ഈ സാധനം അപ്പോൾ ഇതിനും മാത്രം സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഇത് എവിടെ നിന്നാണ് ഈ സാധനം കണ്ടെത്തുന്നത്? ഇതൊക്കെ നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ടെടുക്കുന്ന കാര്യം, ഇടുക്കി അതുപോലെ മൂന്നാർ ഏരിയയിൽ നിന്ന് അവിടെ കൃഷി ചെയ്ത് ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന അവരുടെ കയ്യിൽ നിന്ന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിപണിയിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടാറുണ്ട്, പക്ഷേ ഗുണമേന്മയുള്ള സാധനങ്ങൾ മിക്കവാറും നമുക്ക് കിട്ടാറില്ല.
അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് കർഷകരിൽ നിന്നും നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് അവരിൽ നിന്നും അവർ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന മിക്ക സാധനങ്ങൾ ഞാൻ ഇവിടുത്തേക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടണം, അല്ല വിപണിയിൽ കിട്ടുന്നത് പോലെയല്ല, എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് എനിക്കും അത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം, വരുന്നവർക്കും അത് കൊടുക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ സാധനങ്ങൾ ഇത്രയും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഏലക്ക, ഏലക്ക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ചെന്നാൽ ഈ സൈസ് ഏലക്ക കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽപ്പെട്ട 8+1 എന്ന് പറയുന്ന ഏലക്കയാണ്. ഇന്നിപ്പോൾ വിപണിയിൽ കിട്ടാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വെളിരാജ്യങ്ങളിലേക്ക് പോകുന്ന സാധനങ്ങൾ, അത് നേരിട്ട് കർഷകരിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും ക്വാളിറ്റിയും ആയിട്ടുള്ള സാധനങ്ങൾ, ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയത്. സാറേ, ഈ മസാലയിൽ നിലവിൽ മസാലയിൽ എന്തൊക്കെ എത്ര കൂട്ട് ഐറ്റംസാണ് നമ്മുടെ അതിനകത്തുള്ളത്, ആ പാക്കറ്റിൽ വരുന്നത്? ഇപ്പം നമുക്ക് നിലവിൽ 11 കൂട്ടം സാധനങ്ങൾ ചേരുന്നതാണ് നമ്മുടെ ഈ മസാല കൂട്ടം എന്ന് പറയുന്നത്. ഈ 11 കൂട്ടം സാധനങ്ങൾ നമ്മൾ ഈ പറയുന്ന കണക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് പോയി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിൽ ഏലക്കയുണ്ട്, കറുത്ത ഏലക്കയുണ്ട്. കറുത്ത ഏലക്ക എന്ന് പറഞ്ഞാൽ അപൂർവം, ഇന്നും ഞാൻ പലരുടെയും തിരക്കിട്ടുണ്ട്. കറുത്ത ഏലക്ക എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അറിയാമെന്ന് വെച്ചപ്പം പലർക്കും അത് അറിഞ്ഞുകൂടാത്തൊരു സാധനമാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ ആ കറുത്ത ഏലക്ക നല്ല സ്റ്റോക്കുണ്ട്. അത് കണക്ക് തന്നെ ജാതിപ്പൂ, അത് കണക്ക് ജാതിക്ക, അത് കണക്ക് കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, വയണയില, അങ്ങനെ തുടർന്ന് ഇങ്ങനെ പിന്നെ അതുകൂടാതെ നമ്മൾ കറുകപ്പട്ട, ഇങ്ങനെ മുതലായി 11 കൂട്ടം സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഇതുപോലുള്ള 11 കൂട്ടം സാധനങ്ങൾ ചേരുന്നതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിനകത്ത് വരുന്ന ഈ ഗരം മസാല എന്ന് പറയുന്ന സാധനം നമ്മൾ കൊടുക്കുന്നത്. ഈ നിലവിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ ഇപ്പം ഇവിടെ വന്നപ്പം നേരിട്ട് കുറച്ച് അത് ഞാൻ കയറി വരുന്ന സമയത്ത് കുറച്ച് കസ്റ്റമർ ഇറങ്ങിപ്പോകുന്നുണ്ട്. അവരൊക്കെ സ്ഥിരം ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണോ? അതിൽ മിക്കവരും ഇങ്ങനെ നിലവിൽ മിക്കവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ അവർ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവർ സാധനം മേടിക്കാൻ വരാറുണ്ട്. ഇതെന്താണ് അർജന്റ് ആയിട്ട് പരിപാടിയിലാണോ? അതെ അതെ, ഇത് നമുക്ക് ഇപ്പൊ ഓർഡർ വന്നാണ്, ഒരു 1000 പീസ് വേണം. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാരും കൂടി കൂടിയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാണ്. ഇന്ന് രാവിലെ തൊട്ടുള്ള പരിപാടിയായിരിക്കും ഇതല്ലേ? അതെ, രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഓഹോ, അപ്പൊ ഈ ഇത് കച്ചവടക്കാരാണോ സംഭവം? ആ, കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നത്. ഓ, എല്ലാരും ഭയങ്കര ആവേശത്തിലാണ്. അനിയത്തിയാണ് ഉഷ. ഉഷ, ഇത് നാത്തുനാണ്. എല്ലാരും നിങ്ങളുടെ കുടുംബക്കാരൊക്കെ തന്നെയാണ്? നമ്മളെ കുടുംബക്കാരന്റെ എന്തായാലും വീട്ടിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. അതിന് വേണ്ടിട്ടാണ്. ആവശ്യം വരുന്ന സമയത്ത് നമ്മള് വേറെ ഈ ഓണം ഇതൊക്കെ വരുമ്പോ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓണൊക്കെ? വരുമ്പോ നല്ല കച്ചവടമാണ്. ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഏത് സീസണാണ്? ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ ഈ സാധനങ്ങൾ, റംസാന്, ഓണം, വിഷു ആ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലേ? ഇത്ര എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിരിക്കുന്ന സാധനം, ഒരു കാരണവശാലും ഇതിനകത്ത് ഏറെ ചേർത്തില്ല. ക്വാളിറ്റി തന്നെയാണ് എല്ലാ സാധനങ്ങളും, പക്ഷെ അതിൽ ചെറുതും വലുതും വരും, അതുകൊണ്ടാണ് ഇതിങ്ങനെ തെരഞ്ഞു മാറ്റിയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ലെവലിൽ വരുമ്പോ നമ്മൾ ആ സാധനം അതിനെ തിരിഞ്ഞു മാറ്റുമ്പോൾ നമുക്ക് കുറച്ച് നഷ്ടം ഉണ്ടാകത്തില്ലേ? നമുക്ക് നഷ്ടം ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധനം നല്ല, നമുക്ക് ഒരാൾ കുറ്റം പറയാണ്ടാവൂല, നല്ല സാധനങ്ങളായിരിക്കും നമുക്ക് ഇച്ചിരി നഷ്ടം. അതെ അതെ, ഈ കസ്റ്റമർ നല്ല സാധനങ്ങളായിരിക്കണം അവർക്ക് കിട്ടുന്നത്, അവർ സന്തോഷമായിരിക്കണം. കാരണം ഇന്ന് വന്ന ആള് നാളെ നമ്മളെടുത്ത് വരണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഇപ്പോ നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നത് എന്തെങ്കിലും കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ കണ്ട് നല്ല രീതിയിൽ നമ്മളെ മക്കളും നമ്മളും എല്ലാരും നല്ല സാധനങ്ങൾ കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയത്. അപ്പൊ നമ്മളടുത്തു നിന്ന് വാങ്ങുന്ന ആൾക്കാരും അതുദ്ദേശം തന്നെ നമ്മളടുത്ത് നിന്ന് വാങ്ങണേ. എല്ലാവർക്കും അറിയാതെ നല്ല സാധനങ്ങളാണ്, കൊണ്ടുപോകുന്നൊക്കെ നല്ല അഭിപ്രായമാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായം ഉള്ളത്. അതെ, ഓരോ ഒരു പ്രാവശ്യം ഉപയോഗിച്ചോലെ വീണ്ടും വീണ്ടും വന്ന് ഇത് വാങ്ങിക്കും, കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇപ്പം നമ്മളെ കയ്യിൽ ഒരുപാട് ക്വാണ്ടിറ്റി സാധനങ്ങൾ, ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റുകൾ ഇപ്പോൾ നമ്മൾ അധികമായി കാണുന്ന ഇത്രയും സ്റ്റോക്കുകളായിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം വന്നതാണ്. ഇന്നലെ ക്യാഷ്വല്ലേ? അതെ, ഇതെല്ലാം ക്യാഷ്വാണ്. ഇന്നലെ വൈകുന്നേരത്തെ ലോഡ് വന്നതാണ്.
ഇതിപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് പോവും, അടുത്ത വീണ്ടും വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു പോകുന്നു, ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി സാധനം മാത്രമല്ല, ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന, സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ചില സ്ഥലത്ത് ഞാൻ കണ്ടു ഇത് ക്യാഷ് ഇൻ ദ ബോക്സ്, ചില സ്ഥലത്ത് മറ്റേ ഈ ചാക്കിലൊക്കെ നൈട്രജൻ കയറ്റിയൊക്കെ നിറച്ചല്ലേ അത് വരാറ്? സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ എല്ലായിടം കണ്ടുവരുന്ന പറഞ്ഞാൽ നൈട്രജൻ നിറച്ച കവറിനകത്ത് അത് ടൈറ്റ് ചെയ്താണ് ഇവിടെ സാധനങ്ങൾ വരാറുള്ളത്. പക്ഷെ അത് നമ്മൾ കുറെ ദൂരത്ത് നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഈ പരിപ്പുകൾക്ക് ചെറിയ ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യത, കാര്യം ഒന്നുകിൽ ക്ഷത കേൾക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടിമുട്ടി അതിനകത്ത് ഏറെ കയറി സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ ഉപയോഗശൂന്യമായി മാറുകയും ചെയ്യും. പിന്നെ രണ്ടാമത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. പിന്നെ നമ്മൾ സേഫായിട്ട് വരാൻ വേണ്ടി ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന അതേ ക്വാളിറ്റി സാധനം അതേ കണക്ക് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് ആ എക്സ്പോർട്ടിങ് ക്വാളിറ്റി മെറ്റീരിയൽസിനകത്ത് തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ ഉള്ളതാണ്. അപ്പോൾ പൈസ നമുക്കിത് കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മളിത്? അതെ, ഒരു 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 ബോക്സിൻ്റെ പുറത്ത് നമുക്ക് ഇതിൻ്റെ കണ്ടെയ്നർ നിറച്ച് നമുക്ക് ഇതിനകത്ത് അയക്കുന്നതിന് 200 രൂപയുടെ എക്സ്ട്രാ നമുക്ക് വരുന്നു. ആ ഈ ബോക്സിൻ്റെ മാത്രം 200 രൂപ വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഇത് സീൽ ചെയ്ത് വരുന്നത്, ഓ ശരി, കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു സീല്. ഈ സീല് നമ്മൾ പൊട്ടിച്ച് കൈ വെച്ചെടുക്കാൻ പെട്ടെന്ന് വരത്തില്ല, അതുകൊണ്ട് ഇത് വലിച്ച് കീറി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഈ അത്ര സീലിങ്ങിലായിരിക്കുന്നത്. അപ്പോൾ ഇതേ കണക്കിരിക്കുന്ന സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് മൊത്തം. അപ്പം ജനങ്ങൾ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് പൊട്ടിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും സേഫ് ആയിട്ടാണ് ഈ സാധനങ്ങൾ വരുന്നത്. ഒരു വട്ടം ആരെങ്കിലും വഴിയിൽ വെച്ച് ഇത് പൊട്ടിച്ചിട്ട് രണ്ടാമത് അടയ്ക്കാൻ നോക്കിയത് അടയത്തില്ല. അത് ശരി, അത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാര്യം നമുക്ക് വിശ്വസിച്ച് എവിടെയും കൊണ്ട് വെച്ചിട്ട് പൊത്തിരിച്ചു വരാം. 180 ഗ്രേഡിൽപ്പെട്ട പരിപ്പുകളാണ് അതെല്ലാം. നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ 40 ഗ്രാമിൻ്റെ പാക്കറ്റ് മുതൽ 1 കിലോ അതിന് മുകളിലോട്ടുള്ള എത്ര കിലോ വേണമെങ്കിലും ഉള്ള പാക്കറ്റാണ് നമ്മൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ മസാല, ഗരം മസാല എന്ന് പറഞ്ഞാൽ 135 ഗ്രാമാണ് നമ്മളുടെ ഒരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 11 കൂട്ടം സാധനങ്ങൾ ചേരുന്നതാണ് മസാലയുടെ കൂട്ടുകൾ. ഇത്രയാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. ഇതിൻ്റെ അണികളിലും അരങ്കിലും ഒക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിന് വേണ്ടുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ബന്ധപ്പെടുക, അത് വിൽക്കാനാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിനാണെങ്കിലും ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ, സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്.